ഹലോ, അസ്സലാം അലൈക്കും. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് ഒരു സ്നാക്കാണ്. ചിക്കൻ നൂലുണ്ട, ഇതൊരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ഇഫ്താർ സ്പെഷ്യൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. ഇത്ര ചിക്കൻ പീസസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഈ ചിക്കൻ നൂലിൻ്റെ ഒരു ക്രിസ്പി സ്നാക്കാണ്. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ചിക്കൻ ഒരു 200 ഗ്രാം പീസസ്, ഒരു ബ്രസ്റ്റ് പീസസ് 2 പീസസ് ഉണ്ടെങ്കിലും മതി. പിന്നെ പെപ്പർ, ചില്ലി പൗഡർ, ടൊമറിക്, സോൾട്ട്, സോയ സോസ് ആൻഡ് ചില്ലി സോസ്. പിന്നെ സെമിയാണ്, അത് നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ മാരിനേഷൻ ചെയ്യാം. ഈ ഓൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ ഉപ്പും സോയ സോസും ചില്ലി സോസും ഈ അളവനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഈ മാരിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. എന്നിട്ട് സേമിയ അല്ലെങ്കിൽ ഈ നൂഡിൽസ് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് പ്രിപ്പറേഷന് പോവാം. ഇത് നമ്മൾ നല്ല രീതിയിൽ നല്ല ബോയിലായ വെള്ളത്തിൽ ഈ സേമിയ പൊട്ടാത്ത രീതിയിൽ കറക്റ്റായി വേവിച്ചെടുക്കണം. നമ്മൾ ഈ സേമിയ ഫുള്ളായി ആ പാത്രത്തിൽ വരൂല, നമ്മൾ നോൺ സ്റ്റിക്ക് ഫ്രൈ പാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാനിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സൈഡ് വെന്ത ശേഷം മറ്റു സൈഡ് അത് ചുരുങ്ങി അകത്തോട്ട് പോയിക്കോളും. അതിലേക്കൊരു സോൾട്ടും ഇത്തിരി സോൾട്ടും ഓയിലും ആഡ് ചെയ്യാം. ഈ ഓയിൽ ആഡ് ചെയ്യുന്ന എന്തിനാ, അത് ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ചിക്കന് ടൂത്ത് പിക്ക് കൊണ്ട് സ്ട്രെയിറ്റായി വെക്കാം. ചിക്കൻ പീസസ് നമ്മൾ ഈ റാപ്പിംഗ് ചെയ്യുമ്പോൾ പൊട്ടി വീഴും, അതുകൊണ്ടാണ് ഈ ടൂത്ത് പിക്ക് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. ഇനി സേമിയ, സേമിയ ഡ്രെയിൻ ആയിട്ടുണ്ട്. നമ്മൾ ആ വെള്ളം ഊറ്റി വെച്ച് ഇതിലേക്ക് നമ്മൾ ഇത്തിരി മാരിനേഷൻ കൊടുക്കാനുണ്ട്. ഇത്തിരി ചില്ലി പൗഡർ, സോൾട്ട്, ടെർമറിക്, പിന്നെ കോൺഫ്ലവർ. കോൺഫ്ലവർ എന്തിനാ, ഇത്തിരി ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഞാൻ ആ 1/2 ടേബിൾ സ്പൂണും ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടാത്ത രീതിയിലാണ്, നല്ല ഇങ്ങനെ സോഫ്റ്റായി കമ്പൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ സേമിയ കൊണ്ട് നമ്മൾ ചിക്കനെ നല്ല റോള് ആയി ടൈറ്റായി റൗണ്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. സോ ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. സോ നമ്മൾ സ്നാക്ക് റെഡിയാണ്. ഇവിടെ ഇനി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. നല്ല ഹീറ്റായ ഓയിൽ വെച്ച് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി സമയം ഒരു 5 to 10 മിനിറ്റ്സ് ഫ്രൈ ചെയ്യാൻ വെക്കണം. ലോ ഫ്ലെയിമിലാണ്, അത് ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഫ്രൈ തിരിച്ചു വെച്ച് നമ്മൾ പിന്നെയും ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്കായി, ക്രിസ്പി സ്നാക്കായി വരും. സോ ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ, നോക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് നമ്മളെ ഡിഷ്, നല്ല ക്രിസ്പി ഫ്രൈ ആണ്.